നമസ്കാരം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസംഗമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ സർക്കാർ മേഖല എങ്ങനെ മാറാൻ പോകുന്നു എന്ന് ആ വാക്കുകളിലുണ്ട്. അതൊന്ന് കേട്ടുനോക്കാം. ആരാണോ അപേക്ഷകൻ, ആ അപേക്ഷകനെ തേടി താഴെ വരെ പോയി, ഒന്നുകിൽ വിളിപ്പിക്കാം അല്ലെങ്കിൽ താഴെ പോകാം. താഴെ പോകണം, പോയിട്ട് തന്നെ അന്വേഷിക്കണം. അന്വേഷിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ ഇപ്പോൾ ഇതിൻ്റെ അകത്തില്ല, എന്താണ് അതിൻ്റെ നിയമപരമല്ലാത്ത കാര്യം, ഇതൊക്കെ തിരുത്തി അവരെ സഹായിക്കണം. അപ്പം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ആരെയും ഭരിക്കുകയല്ല, എല്ലാവർക്കും സേവനം നൽകുകയാണ് ഭരണത്തിൻ്റെ ചുമതല. ഒരു പക്ഷേ ഇത് നടക്കുമോ എന്നുള്ള ചോദ്യമാണ്. അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമല്ല. കാര്യം കേരളത്തിലെ സർക്കാർ സംവിധാനം, അതായത് ജീവനക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു ദൗത്യമല്ല. അത് വലിയ പരിശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. തദ്ദേശ വകുപ്പ് പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ്. ഏറ്റവും കൂടുതൽ പല കാര്യങ്ങൾക്കും സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ വകുപ്പിലെ ഒരുപാട് പൊളിച്ചെഴുത്തുകൾ ഇനിയും ആവശ്യമാണ്. ജീവനക്കാർ ഇനിയുള്ള കാലത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ തരത്തിൽ ഇടപെടണമെന്നും മന്ത്രി കൃത്യമായി ഈ പ്രസംഗത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്. അത് പ്രാവർത്തികമാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരുടെ അലംഭാവം അല്ലെങ്കിൽ മനോനില ഒന്നുകൊണ്ട് എത്രമാത്രം സാധാരണക്കാർ ഈ നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിരവധി അനവധിയാണെന്ന് പറയേണ്ടി വരും. കാര്യം ഒരു തവണ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിനെ പോലും ഒരുപാട് തവണ നടത്തിക്കുന്നത് ഇവർക്ക് എന്തോ ഒരു ആനന്ദം പോലെയാണ്. രാവിലെ ഡ്യൂട്ടിക്ക് കയറി 8 മണിക്കൂർ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ വരുന്ന സമയം തൊട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി പോലും പലതും അതിൽ പ്രത്യേക പ്രയോറിറ്റിയൊക്കെ നിശ്ചയിച്ച് ആരെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അവരും, അല്ലെങ്കിൽ അവർക്ക് കൈമടക്കുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്നൊരവസ്ഥയും, അല്ലാത്തതവിടെ കുറേ കാലം കിടന്ന് പൊടിയടിക്കുന്ന അവസ്ഥകളുമുണ്ട്. അതൊക്കെ മാറണ്ടേ? ഇത്തരം വാക്കുകൾ ചിലർ പറയുന്നുണ്ട് തള്ളാണെന്ന്. അവർ പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ, പക്ഷേ സംവിധാനങ്ങൾ മാറുന്നുണ്ട്, ഇടപെടലുകൾ ശക്തമാണ്, പലയിടങ്ങളിലും അതിൻ്റെ മാറ്റം ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഈ സർക്കാർ മേഖലയിലെ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, അത് ഡാമേജ് ഉണ്ടാക്കുന്നത് ഒരു ഗവൺമെൻറ്റെ തന്നെയാണ്, ആ വകുപ്പ് നോക്കുന്ന മന്ത്രിയെ തന്നെയാണ്. ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒന്നും സമയത്ത് ചെയ്തു തരില്ല, ഇതൊക്കെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് അർഹിച്ചതല്ല എന്ന തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ വളരെ ഗുരുതരമായ അലംഭാവം സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരുമല്ല, ഒരു വലിയ വിഭാഗം, അതിലൊരു പക്ഷേ രാഷ്ട്രീയ സ്വാധീനം കൂടി നിഴലിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ചെയ്തില്ലെങ്കിൽ പോലും ഒരു ടേബിളിൽ വരുന്ന ഫയൽ, ഇത് രാഷ്ട്രീയം നോക്കി അങ്ങോട്ട് ചവിട്ടുമ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ, അവൻ്റെ അത്യാവശ്യം, അവന് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തിയുടെ നിലയ്ക്ക് ചിന്തിക്കാതെ ഒരു മനസാക്ഷിയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോഴും സാധാരണക്കാരോട് സംസാരിച്ചാൽ അയ്യോ അതൊന്നും സമയത്ത് നടക്കില്ല എന്ന അഭിപ്രായം പറയുന്നവരുടെ എണ്ണം നാട്ടിൽ കൂടുതൽ തന്നെയാണ്. എന്തുകൊണ്ട് ആ തോന്നൽ വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വിഭാഗത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു തോന്നൽ ഈ നാട്ടിൽ വന്നത്. ആ തോന്നൽ മാറണ്ടേ? ഈ നാട്ടിൽ എന്തിനാണ് സർക്കാർ ജീവനക്കാർ? അവർ ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സർവൻസ് ആണ് അവർ, ജോലിക്കാരാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. ഇവിടെ അടിയാനെ കാണാൻ ചെല്ലുന്ന കുടിയാന്റെ അവസ്ഥയാണ് പാവപ്പെട്ടവർക്കുള്ളത്. അപ്പോ അങ്ങനെ ചെല്ലുമ്പോൾ തമ്പ്രാന്റെ മുന്നിൽ ചെന്ന് താണു കേണ് കിടന്നാൽ മാത്രമേ കാര്യങ്ങൾ നടത്താൻ പറ്റൂ, അല്ലെങ്കിൽ ഉള്ളത് നുള്ളിപ്പറക്കി ഇവർക്ക് കൈമടക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ. ഇതൊക്കെ മാറുമെന്ന് കൃത്യമായി വിശ്വാസം പകരുന്ന വാക്കുകൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി അദ്ദേഹം കുറച്ചു സമയത്തുള്ള ഈ പ്രതികരണത്തിനുള്ളിൽ പറഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ മീഡിയകളൊന്നും ഇതിനെയൊന്നും വലിയ തരത്തിൽ വാർത്തയാക്കില്ല. കാര്യം ഇതൊന്നും സാധാരണക്കാർ അറിയാൻ പാടില്ലല്ലോ. മാറ്റങ്ങൾ അവർ അനുഭവിച്ചു തുടങ്ങിയാൽ ഇവർ ഒളിച്ചു കടത്തുന്ന പലതും പൊളിയുമെന്നുള്ളതിനാൽ ഇതൊക്കെ മറച്ചു പിടിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്ട്രോങ് നിലപാടുകൾ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഈ നാടിന്റെ മുന്നോട്ട് പോക്കിനെ കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് പറയുകയാണ്, തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയിരിക്കുന്ന ഈ പ്രതികരണം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം പകരുന്നത് ഇവിടുത്തെ സാധാരണക്കാരനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വിഷയം സമൂഹം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അലംഭാവങ്ങളെ തിരിച്ച് ചോദ്യം ചെയ്യാനുള്ള പ്രതികരണശേഷിയും സാധാരണക്കാരനുണ്ടാകണം. കാര്യം അവൻ അർഹിക്കപ്പെട്ട അവകാശത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അത് നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾ ആ ജോലി ചെയ്യാൻ യോഗ്യനല്ല തന്നെ.